നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തായപ്പോൾ വളരെ നാണം കെട്ട വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. ഒരു വർഷമായി കയ്യിൽ വെച്ച് വെട്ടിത്തിരുത്തി കാച്ചിക്കുറുക്കി പുറത്തുവിട്ട റിപ്പോർട്ടിൽ വമ്പന്മാരുടെ പേരുകൾ മുക്കി. 233 പേജുകൾ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷമാണ് മാധ്യമപ്രവർത്തകർക്ക് കൈമാറിയിട്ടുള്ളത്. നടീനടന്മാരെയും സാങ്കേതിക പ്രവർത്തകരെയും ആരോപണമുനയിൽ എത്തിക്കുന്ന വിവാദങ്ങളൊന്നും തന്നെ അതിലുണ്ടാകില്ല എന്ന് മുന്നേ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ മുകേഷ് MLA പറഞ്ഞത് 4 മണിക്കൂർ ഹേമ കമ്മീഷനുമായി സംസാരിച്ചുവെന്നും റിപ്പോർട്ട് പുറത്തു വന്നാൽ ഒരു ചുക്കം സംഭവിക്കാൻ പോകുന്നില്ല എന്നുമാണ്. പക്ഷേ ഒരു സ്ത്രീക്കും അഭിമാനം നഷ്ടപ്പെടുത്താതെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന തരത്തിലാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അടിമുടി സ്ത്രീവിരുദ്ധതയാണ് മലയാള സിനിമാ മേഖലയിലുള്ളതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൌച്ച് നിലനിൽക്കുന്നു എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഷൂട്ടിംഗ് സൈറ്റുകളിൽ ഇതിനായി പലതരത്തിലുള്ള ഇടനിലക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സഹകരിക്കുന്നവർക്ക് പ്രത്യേക കോഡ് പേരുകൾ നൽകുമെന്നും അവർക്ക് കൂടുതൽ ചാൻസുകൾ ലഭിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അവസരത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേരാണ് മൊഴി നൽകിയത്. അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കം മുൻനിരയിൽ നിൽക്കുന്നു എന്നുള്ള പരാമർശവുമുണ്ട്. ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമാ രംഗത്തുള്ളത് എന്ന് റിപ്പോർട്ട് പറയുന്നു. ലൈംഗിക ചൂഷണത്തിനെതിരെ പരാതിപ്പെട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ടെന്നും മൊഴികളുണ്ട്. വഴിമാറി പോവുക, നിലനിൽക്കണമെങ്കിൽ ചൂഷണത്തിന് വിധേയരാവുക എന്ന നിലയാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്തരം വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടിയെന്ന് ഹേമ കമ്മീഷൻ തന്നെ വ്യക്തമാക്കി. സിനിമാ മേഖലയിലെ 51 സ്ത്രീകളുടെ മൊഴി കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലരും ഗുരുതരമായ, തികച്ചും വ്യക്തിപരമായ ആരോപണങ്ങൾ പോലും ഉന്നയിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം റിപ്പോർട്ട് പുറത്തു വന്നാൽ പല പ്രമുഖരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുമായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമാ സംഘടനകൾ ഒറ്റക്കെട്ടായി വമ്പന്മാരുടെ പേര് വിവരം പുറത്തു വരാതിരിക്കാനുള്ള രാഷ്ട്രീയ കളി നടത്തി. പണത്തിനും അധികാരത്തിനും മീതെ പരുന്തും പറക്കില്ല എന്ന് തെളിയിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വന്നു. മൊഴി നൽകിയ സ്ത്രീകൾ സ്വഭാവദൂഷ്യമുള്ളവരായി മുദ്രകുത്തപ്പെട്ടു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പുറത്തു വന്ന പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയാണ്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും സിനിമാ രംഗത്ത് നിശബ്ദരാക്കപ്പെട്ടു എന്നാണ് മറ്റൊരു വിമർശനമുള്ളത്. മൊഴി നൽകാൻ സാക്ഷികൾ തയ്യാറായത് ഭയത്തോടെയാണ്. അതിക്രമം കാട്ടിയ പലരും ഉന്നതരെന്ന് മൊഴി കിട്ടി. സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് പോലീസിനെ പരാതിയുമായി സമീപിക്കാൻ കഴിയാത്ത നിലയാണ്. ഇങ്ങനെ പരാതി നൽകിയാൽ പ്രത്യാഘാതം ഭീകരം എന്ന ഭീഷണിയാണ് ഉണ്ടാകുന്നത്. സോഷ്യൽ മീഡിയ ആക്രമണവും പരാതി നൽകാതിരിക്കാൻ കാരണമായി. സ്ത്രീകളെ അശ്ലീല ഭാഷയിലൂടെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കുന്നു എന്നാണ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത്. മലയാള സിനിമ ചിലരുടെ കൈകളിലാണെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ആഭ്യന്തര പരാതി പരിഹാര സമിതികളെ ഈ താരങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾ എന്തിനും വഴങ്ങുമെന്ന പൊതു കാഴ്ചപ്പാട് സിനിമാ രംഗത്തുണ്ട്. സിനിമയിലേക്ക് സ്ത്രീകൾ വരുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയെന്നാണ് പ്രചാരണം. നടിമാർ പണമുണ്ടാക്കാൻ വരുന്നവരാണെന്നും ആരുടെ കൂടെയും കിടക്ക പങ്കിടുമെന്നുമുള്ള പൊതുബോധവും നിലവിലുണ്ട്. പ്രശ്നക്കാരി എന്ന് തോന്നിയാൽ ഈ താരങ്ങളെ പിന്നീട് സിനിമയിലേക്ക് വിളിക്കില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അഭിനയത്തോട് അഭിനിവേശമുള്ള പലരും അതിക്രമങ്ങൾ നിശബ്ദമായി സഹിച്ചു. അതിക്രമം നേരിട്ട ഒരു നടിയുടെ അനുഭവം റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിക്രമം നടത്തിയ ആളിനൊപ്പം തന്നെ പിറ്റേന്ന് ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നുവെന്നും അയാളുടെ മുഖം കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട് കാരണം അവർക്ക് 17 റീടേക്ക് പോകേണ്ടി വന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരിലും സംവിധായകൻ ശകാരിച്ചുവെന്നും മൊഴിയിൽ പറയുന്നു. സ്ത്രീകൾക്ക് അടിസ്ഥാന മാനുഷിക അവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്നും വിമർശനമുണ്ട്. പരാതിപ്പെട്ടാൽ താൻ മാത്രമല്ല, കുടുംബത്തിലെ അടുത്ത അംഗങ്ങളും പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഒരാൾ മൊഴി നൽകിയത്. കാരവൻ സൗകര്യങ്ങൾ നായകനും നായികയ്ക്കും മാത്രമാണ്. ICC അംഗമായവർ വിധേയപ്പെട്ടില്ലെങ്കിൽ അവരുടെ ഭാവി നശിപ്പിക്കും. ജൂനിയർ ആർട്ടിസ്റ്റുകൾ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പോലും പേടിച്ചു. മലയാളം സിനിമ ഒരു കൂട്ടം സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും നടന്മാരുടെയും അധീനതയിലാണെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. നടിമാരുടെ മുറിയുടെ വാതിലിൽ മുട്ടുന്നത് പതിവാണെന്നാണ് മറ്റൊരു വിമർശനം.
ഷൂട്ടിംഗ് സെറ്റുകളിൽ കുടുംബത്തിലുള്ളവരെ ഒപ്പം കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലാത്തതിനാൽ സെറ്റിൽ സ്ത്രീകൾ വെള്ളം കുടിക്കാതെ നിൽക്കുന്നു. പല സ്ത്രീകൾക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായി എന്നും റിപ്പോർട്ടിലുണ്ട്. സിനിമാ സെറ്റുകളിൽ ആഭ്യന്തര പരാതി പരിഹാര സെൽ മാത്രം പോരാ എന്നാണ് റിപ്പോർട്ടിൽ ഊന്നിപ്പറയുന്നത്. ബദലായ സ്വതന്ത്ര സംവിധാനം അനിവാര്യം തന്നെയാണ്. സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വതന്ത്ര സംവിധാനമാണ് ആവശ്യം. ഇതിന് സർക്കാർ ഇടപെടൽ അനിവാര്യമാണ്. സ്വതന്ത്ര സംവിധാനം സർക്കാർ നേരിട്ട് രൂപീകരിക്കണമെന്നും നിയമപരമായിരിക്കണം ആ പരാതി പരിഹാര സംവിധാനമെന്നും ഹേമ കമ്മിറ്റി 4.5 വർഷം മുൻപ് തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ജോലിക്ക് സമയപരിധി ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന ജോലി പുലർച്ചെ 2 മണിവരെ ജോലി നീളുന്നു. കാര്യമായ തുകയൊന്നും പ്രതിഫലമായി നൽകില്ല. അഭിനയിക്കാനെത്തുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ തികഞ്ഞ അവഗണനയാണ് സെറ്റിൽ നേരിടുന്നത്. രാത്രി വൈകിയാൽ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ആരുമില്ല, കിടന്നുറങ്ങാൻ സ്ഥലമില്ല. മിക്ക സെറ്റുകളിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ടോയ്ലറ്റ് സൗകര്യം പോലും ഉണ്ടായിരിക്കില്ല. ടോയ്ലറ്റിൽ പോകാൻ പോലും അനുവദിച്ചിരുന്നുമില്ല. ടോയ്ലറ്റ് ഉള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും സ്ഥിതി വളരെ ഭയാനകമാണെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. ആകെ 233 പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ടുതന്നെ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. 49-ാം പേജിലെ 96-ാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചില്ല. 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഇത്രയൊക്കെ തന്നെ ഒഴിവാക്കിയാലും ഇപ്പോൾ വരുന്ന വിവരങ്ങൾ തന്നെ മനസാക്ഷിയുള്ള എല്ലാവർക്കും തന്നെ ഞെട്ടലുണ്ടാകുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മളെല്ലാവരും വളരെയധികം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നമ്മുടെ താരങ്ങൾ, സ്ത്രീ താരങ്ങളായിട്ടുള്ളവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും, പുരുഷ താരന്മാരായിട്ടുള്ള നമ്മുടെ തന്നെ മഹാബിംബങ്ങളായിട്ടുള്ള പലരും ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഒട്ടൊരു ഞെട്ടലോടെ തന്നെയാണ് സിനിമാ പ്രേമികളായ മലയാളികൾ കേൾക്കുന്നത്. ശ്രീ പി സി, കേരളത്തിനല്ല മലയാള സിനിമയെ ഞെട്ടിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. പലരും വിചാരിക്കാത്ത കാര്യം ഞാൻ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത്. അല്ല, എനിക്കൊരു ഞെട്ടലില്ല, ഞാൻ പ്രതീക്ഷിച്ചൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. സിനിമാ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആർക്കറിയത്തില്ലാതെ കേരളത്തെ മുഴുവൻ പേർക്കും അറിയാം. അതായത് സ്ത്രീത്വത്തിന് ഒരു ബഹുമാനവും മാന്യതയും കൽപ്പിക്കാത്ത ഒരു ഫീൽഡാണ് സിനിമ. ആ സിനിമയിൽ പിടിച്ചു നിന്ന സ്ത്രീകൾ ആരുണ്ട്? ഒരാളുടെ പേര് ഞാനിപ്പോ സ്ത്രീകളെ പറ്റി ഞാൻ ഒന്നും പറയാൻ പാടില്ല, അതുകൊണ്ട് പറയുന്നത് ശരിയല്ലോ. ഒരു സ്ത്രീക്കും തന്റെ ചാരിത്രം അല്ലെങ്കിൽ അഭിമാനവും നഷ്ടപ്പെടാതെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വലിയ ദുഃഖം തോന്നുന്നുണ്ട്. നമ്മുടെ സിനിമാ ലോകം ഇതിന് മലയാളത്തിൽ മാത്രമല്ലെന്ന്, തമിഴിൽ പിന്നെന്താ, സിനിമാ ഫീൽഡിൽ മാത്രമല്ല, ഇപ്പൊ എല്ലാ ലോകത്തും ഏത് മേഖല എടുത്താലും സ്ത്രീകളുടെ അഭിമാനം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. നമുക്ക് സ്ത്രീ സമത്വം ഒക്കെ പറഞ്ഞ ഭരണഘടന പറഞ്ഞാൽ പോരാ, സ്ത്രീ സമത്വം പ്രാവർത്തികമാക്കാൻ സ്ത്രീകൾ തന്നെ മുന്നോട്ടിറങ്ങണം. സിനിമ അഭിനയിക്കുന്നവരാണെന്ന് പറയാൻ തന്നെയാണ് കഴിഞ്ഞ സ്ത്രീകള്, മനസ്സിലായില്ലേ? എടാ, നിനക്ക് വഴങ്ങിയിട്ട് എനിക്ക് സിനിമ വേണമെന്ന് പറയണം തന്നെയിടം നമ്മുടെ സഹോദരിമാരെല്ലാം കാണിക്കണം. അപ്പൊ ഒരു പെണ്ണില്ല, പെണ്ണുമില്ലാതെ സിനിമ, ഇവനൊക്കെ സ്വയം ഈ നിർമ്മാതാവ് നടന്മാരും കൂടെ എല്ലാം പെണ്ണിന് വേഷം കെട്ടി അഭിനയിച്ചോട്ടെന്ന് നോക്കണം. ആ സൂക്കെടുത്തിരും, മനസ്സിലായത്? പക്ഷെ നിങ്ങളെ യോജിപ്പില്ല സ്ത്രീ സമൂഹത്തിന്, നിങ്ങൾ തന്റെ ഇടമായിട്ട് യോജിച്ചു നിന്നുണ്ട്. അപ്പൊ ഒരു സ്ത്രീ തയ്യാറല്ല, വേറെ സ്ത്രീ തയ്യാറാകും, അതല്ലേ കുഴപ്പം? അപ്പോ സ്ത്രീ സമൂഹം യോജിച്ചു നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം ഈ കാര്യത്തിൽ വേണം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 100% ശരിയാണ്. ആ റിപ്പോർട്ടിനെ ഞാൻ ബഹുമാനിക്കുന്നു. ആ ഹേമ കമ്മീഷനെ എന്റെ ബഹുമാനം ഞാൻ അറിയിക്കുകയാണ്, ഒരു സംശയം വേണ്ട. മറ്റൊരു റിപ്പോർ റിപ്പോർട്ടിൽ പുറത്തുവരുന്ന വെച്ചാൽ, നടിമാർ രാത്രി കിടക്കുമ്പോൾ വാതിൽ ചെന്ന് എപ്പോഴും മുട്ടാറുണ്ടെന്നും ഒരു സൗകര്യം, ഒരു സുരക്ഷ പോലും ആരും നൽകാറില്ലെന്ന് പറയും, സിനിമാ സെറ്റിലും അവർ താമസിക്കുന്ന ഹോട്ടലിലും. ആ, ഇതന്നെ സത്യം, ഇതാണ് സത്യം, ഒരു സംശയം വേണ്ട. അതായത് മുട്ടിയ തുറന്നില്ലെങ്കിൽ പിറ്റേ ദിവസം അവൾ അഭിനയത്തിൽ കാണുകരാ, ആ സിനിമയിൽ കാണുകരാ. മുട്ടിയ തുറക്കണം, അത് തന്നെയല്ല, ഒരു പ്രമുഖ നടമ്പേർ പറഞ്ഞത്, പ്രമുഖ നടൻ താമസിക്കുന്ന, അവന് അയാള് താമസിക്കുന്ന ഹോട്ടൽ, ആ അയാളെ മുറിയിൽ നിന്ന് അങ്ങോട്ട് തുറക്കാവുന്ന വാതിലുള്ള മറ്റേ മുറിയിലായിരിക്കും നടി, നായിക. അങ്ങനെ വരാത്ത നായിക എന്ന് നായിക ആകല, അങ്ങനെ കേരളത്തിലെ ഏറ്റവും മാന്യമായ സിനിമ എന്ന പേരും കേട്ടോ, മനസ്സിലായില്ലേ? അതൊക്കെ എത്ര എനിക്ക് എല്ലാം അറിയും, ഞാൻ പിന്നെ ഒന്നും പുറത്ത് പറയാത്ത. വൺ മാഫിയും ക്രിമിനലുകളാണ് മലയാള സിനിമ ഭരിക്കുന്നത്. പോലീസിന് പോലും പരാതി പറയാൻ പേടിക്കുന്നു. ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതേപടി വിശ്വസിക്കാം, ഒരു തർക്കവും ഇല്ല, എന്റെ അഭിപ്രായം തന്നെയാണ്. എന്തുകൊണ്ടാണ് വലിയ വലിയ പ്രമുഖ ആൾക്കാരുടെ പേര് ഇത് പിണറായി സർക്കാർ എടുത്ത് മാറ്റിയത്?
അത് ആരെയും മിക്സനുമായി അപമാനിക്കേണ്ട എന്ന തീരുമാനം എടുത്തുകൊണ്ടായിരിക്കാം. റിപ്പോർട്ടിലെ പേര് വെച്ച് പേരൊക്കെ കാണും. ഈ പ്രസിദ്ധീകരിച്ചപ്പോ പേര് ഒഴിവാക്കിക്കൊണ്ട് പേജുകൾ ഈ റിപ്പോർട്ടിന് എടുത്ത് മാറ്റിയിരിക്കാണ് ഇപ്പൊ. ആ ആ റിപ്പോർട്ടിന് പുറത്തു വരട്ടെ, അപ്പൊ എല്ലാവരുടെയും പേര് മനസ്സിലാവും. റിപ്പോർട്ട് ഇടുന്ന അടിമാരുടെ പേരും മനസ്സിലാവും. അതൊന്നും ഇല്ലാതെ രഹസ്യമായിട്ട് വെച്ചിരിക്കാം. ഗവൺമെന്റ് സ്വാഭാവികം, നമ്മുടെ ഗവൺമെന്റ് കാര്യമല്ലേ. ഏതായാലും കോടതിയും ഈ സ്ത്രീകളുടെ പേര് പറയുന്നത് നിർബന്ധം പറയുന്നുണ്ടല്ലോ. ആ നിലയ്ക്ക് ആണുങ്ങളുടെ പേര് വേണ്ട എന്ന് തീരുമാനിച്ചു കാണും. ഏതാ എല്ലാവർക്കും അറിയാം നീ ഇതൊക്കെ. ഞാൻ നടന്റെ കാര്യം, ഞാൻ നടന്നെ ആരാ നരത്തിലാത്താരാ എല്ലാ കണക്കാ. അപ്പൊ അതും പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളി വാർത്ത ഇൻസൈഡ്.